നമസ്കാരം ഐഷഭായ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ആചാര ഭാഷാ ശൈലികളെ കുറിച്ചാണ് പറയുന്നത് ആചാരങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഭാഷാ ശൈലികളാണ് അടുത്തത് പറയാൻ പോകുന്നത് ആചാര ഭാഷാ ശൈലികൾ ഒന്ന് അംഗം ചാർത്തുക അംഗം എന്നാൽ ശരീരം ചാർത്തുക അലങ്കരിക്കുക ശരീരത്തെ അലങ്കരിക്കുക പണ്ട് രാജാക്കന്മാരെ ക്ഷൗരം ചെയ്ത് അലങ്കരിക്കുക എന്നതിൽ നിന്ന് വന്നതാണ് ഈ ശൈലി ഉദാഹരണം പറയാം ഒരുങ്ങിയിറങ്ങാൻ വൈകുന്ന മകനെ അമ്മ ശാസിക്കുന്നു ഇതുവരെ നിന്റെ അംഗം ചേർത്തൽ കഴിഞ്ഞില്ലേ രണ്ട് അകമ്പടി കൂടുക അതായത് ഉപചാരപൂർവം കൂടെ നടക്കുക അകം പ്ലസ് പടി അകം കോവിലകവും പടി എന്നാൽ മാസപ്പടി അല്ലെങ്കിൽ ശമ്പളം രാജഭരണം പോയതോടെ അകമ്പടി കൂടൽ ഉപചാരപൂർവമുള്ള അനുയാത്രയായി ഉദാഹരണം പറയാം നേതാവിൻ്റെ അകമ്പടി കൂടുന്നവനായി അവനിപ്പോൾ മിക്ക സമയവും പാർട്ടി ഓഫീസിലും നേതാവിൻ്റെ വീട്ടിലുമാണ് മൂന്ന് അഞ്ചാംപുരയിലാക്കുക അതായത് ചാരിത്രദോഷം ആരോപിക്കുക നമ്പൂതിരിമാർക്കിടയിലെ സ്മാർത്ത വിചാരം എന്ന ആചാരത്തിൽ നിന്ന് വന്നതാണ് ചാരിത്രദോഷം ആരോപിക്കപ്പെട്ട അന്തർജനത്തെ ഇല്ലത്തെ മറ്റംഗങ്ങളിൽ നിന്നും അകറ്റി അഞ്ചാംപുര അല്ലെങ്കിൽ ചാവടിയിൽ പാർപ്പിക്കുന്നു അഞ്ചാംബുര എന്നാൽ കലവറയായും തടവറയായും ഉപയോഗിക്കുന്ന ഒരു മുറിയാണ് അന്ത്യകൂദാശ അവസാനത്തെ കർമ്മം ക്രിസ്ത്യാനികൾക്കിടയിൽ അവസാനമായി നിർവഹിക്കേണ്ട കർമ്മം സിദ്ധിക്കായി പുരോഹിതൻ പൂജിച്ചു നൽകുന്ന വിശുദ്ധ തൈലം ആസന്ന മരണന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ പൂശുന്ന ചടങ്ങ് ഉദാഹരണം പറയാം ആ സംഘടനയുടെ അന്ത്യകൂതാശയം അവന്റെ കൈകൊണ്ട് നടത്തിയിട്ടാണ് അവൻ ദേശം വിട്ടത് അമൃതയത്ത് കഴിക്കുക അമൃത് രാജാവിന്റെ ഭക്ഷണത്തെ രാജഭരണകാലത്ത് ഉപയോഗിച്ച ആചാരപഥമാണിത് രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് അമൃതയത്ത് കഴിക്കുക എന്നാണ് പറയുക അതിൽ നിന്നും രൂപം കൊണ്ട ശൈലിയാണിത് പക്ഷേ പരിഹാസ രൂപേണയാണ് ഇത് പ്രയോഗിക്കുന്നത് ഉദാഹരണം പറയാം രാവിലെ പത്തുമണിയായിട്ടും അവന്റെ പല്ലുതേപ്പും അമൃതത്തും കഴിഞ്ഞില്ലേ അരിയിട്ട് വാഴ്ച ഭരണാധികാരം ഏറ്റെടുക്കുക കേരള രാജാക്കന്മാരുടെ കിരീടധാരണ ധാരണ ചടങ്ങാണ് അരിയിട്ട് വാഴ്ച മുഖ്യപുരോഹിതൻ പുരോഹിതൻ രാജ്യസിരസിൽ അരിയും പൂവും അർപ്പിച്ച ശേഷം കിരീടം ധരിപ്പിക്കുന്നു ഇതിൽ നിന്നും പിറവിയെടുത്ത ശൈലിയാണിത് ഉദാഹരണം റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റായുള്ള അവൻ്റെ അരിയിട്ടു വാഴ്ചയ്ക്കു പിറകിൽ ഏറെ ശ്രമങ്ങളുണ്ടായിരുന്നു കടത്തുക തീർത്തും ഉപേക്ഷിക്കുക എന്നർത്ഥം ദാരിദ്ര്യം ദുരീകരിച്ച് ഐശ്വര്യത്തെ സ്വാഗതം ചെയ്യുക ആടിമാസം അതായത് കർക്കിടമാസം കടത്തുക പുറന്തള്ളുക കർക്കിടമാസത്തെ അവസാന ദിവസം പഴയ വർഷത്തെ പരിത്യജിച്ച് പുതിയ വർഷത്തെ എതിരേൽക്കാൻ കേരളീയ ഭവനങ്ങളിൽ നടത്തുന്ന ശുദ്ധീകരണ ചടങ്ങാണ് ഇത് ജ്യേഷ്ഠ ഭഗവതി പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് ജപിക്കുകയും ചെയ്യുന്നു ഉദാഹരണം ഉദാഹരണം പുതിയ ഭരണം അഴിമതിയെ ആടികടത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇടശുദ്ധം ശുദ്ധമോ അശുദ്ധമോ അല്ലാത്ത അവസ്ഥ പരദേശി ബ്രാഹ്മണരെ സ്പർശിച്ചാൽ നമ്പൂതിരിമാർക്ക് സംഭവിക്കുന്ന അശുദ്ധി ഈ അശുദ്ധിയോടെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത് അതായത് അല്പം ബാധിച്ച അശുദ്ധി ഉദാഹരണം പറയാം എന്നോട് ഇങ്ങനെ പെരുമാറാൻ എനിക്കെന്താ ഇടശുദ്ധം വന്നിട്ടുണ്ടോ എന്ന് രാമു അച്ഛനോട് ചോദിച്ചു ഇറാൻ മൂളുക പറയുന്നത് അനുസരിക്കുക രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ സംസാരിക്കുമ്പോൾ കീഴാളർ ഇറാൻ എന്ന് ഒത്തുമോളുന്നു മറുപടി പറയുന്ന ആചാരത്തിൽ നിന്ന് വന്ന ശൈലി അതായത് കൽപ്പന പോലെ എന്ന പ്രയോഗം എന്തു പറയുന്നതും മുൻപിൻ നോക്കാതെ അനുസരിക്കുന്ന ശീലത്തിന് ഉപയോഗിക്കുന്നു ഉദാഹരണം പ്രസിഡന്റിൻ്റെ ഇറാൻ മൂളികളായിരുന്നു അന്ന് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നവരിലധികവും ഊരുവിലക്ക് അർത്ഥം ബ്രഷ് അല്ലെങ്കിൽ വിലക്ക് പഴയ കാലത്തെ സാമുദായികാചാരം കുറ്റം ചെയ്തവർക്കും സാമുദായിക ആചാരങ്ങൾ പാലിക്കാത്തവർക്കും കൽപ്പിച്ചിരുന്ന ശിക്ഷയാണ് ഊരുവിലക്ക് മറ്റാളുകൾ അവരുമായി സഹകരിക്കുന്നതും വെള്ളം തീ എന്നിവ കൊടുക്കുന്നതും വിലക്കിയിരുന്നു ഉദാഹരണം പറയാം അന്യജാതിക്കാരിയെ വിവാഹം ചെയ്തതുകൊണ്ട് അവന് ഊരുവിലക്ക് കൽപ്പിച്ച പോലെയായി ശൈലികൾ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും ശൈലികളുമായി എത്താം നന്ദി നമസ്കാരം